ആൾക്കാർ പള്ളിപ്പണി എടുക്കുന്നുണ്ടാവും. നമ്മളെ നാട്ടിലെ പള്ളി എന്ന് പറഞ്ഞാല് ഗുണ്ടൈസം പള്ളികളാണ്. എന്തുകൊണ്ട് ഗുണ്ടൈസം? ചില പള്ളിന്റെ കമ്മിറ്റിക്കാരന്റെ തെരഞ്ഞെടുക്കൽ അത്യാവശ്യം ഒരു ഗുണ്ടൈസൊക്കെ ചെയ്യാൻ പറ്റിയ ആൾക്കാരാണ്. കാരണം ആൾക്കാരൊക്കെ പിരിച്ചാന് കുടിക്കാന് വാങ്ങാൻ ഒക്കെ പറ്റുന്ന ആൾക്കാരാണ്. എന്താക്കല് കമ്മിറ്റിയിൽ തന്നെ ഉണ്ടാവല് ഗുണ്ടൈസം എന്ന് വെച്ചാൽ ഈ പള്ളിയെടുപ്പ് ഒളിക്കപ്പോ ഞങ്ങൾ അഞ്ചെട്ട് പത്ത് ആൾക്കാർ കൂടിയിരിക്കാത്ത കേട്ടാൽ പൊളിക്കപ്പോ എല്ലാ പള്ളിയൊക്കെ അടിച്ചുകൂടെ അങ്ങനെ 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 ഇങ്ങനെ അങ്ങനെ പൊളിക്കാം അത് പൊളിക്കാം. എന്നിട്ട് നമ്മൾ എല്ലാ മാലിന്യം എടുക്കുന്ന ആൾക്കാരുടെ നിങ്ങൾ 50,000 വരണം, നിങ്ങൾ 100,000 വരണം, നിങ്ങൾ 500,000 വരണം, നിങ്ങൾ അങ്ങനോട് പോരാ അത് കൊടുക്ക. ഈ സാധു പട്ടിണിയിലേക്ക് ഉണ്ടായ ഗൾഫിൽ വന്നിട്ടേ ഉണ്ടാവുള്ളൂ. ആകെ ടിക്കറ്റിന്റെ കാര്യം ഇറങ്ങി എന്നായി ഓൻക്കൊരു 50,000 ഉണ്ട്. എന്നിട്ട് അതിങ്ങനെ പിരിച്ചാൻ പോവാ, അതിങ്ങനെ വാങ്ങാം. ഓൻ പിന്നെ മഹല്ല് പള്ളിയല്ലേ, നമ്മൾ നിസ്കരിച്ചാൻ പോണ്ടല്ലേ, മോളെ നിക്കാൻ എടുത്താൻ പോകുമ്പോ ഈ കാക്കുമാരടുത്തേക്കല്ലേ പോണ്ടത്, കത്തും കൊള്ളാസും കയ്യും വമ്പ്യ കോലല്ലേ ഉള്ളത്, പിന്നെ മഹല്ലിന്റെ പള്ളിയല്ലേ കൊടുക്ക. ചില ആൾക്കാരൊന്നായിട്ട് വണ്ടിയൊക്കെ വിളിച്ചാ വരല്. നാട്ടിലേക്ക് പിരിവിനിറക്കലെ ആ നാട്ടിലെ എല്ലാവർക്കും സുസമ്മതനായ ആളുണ്ടാവും. ഒരു ആചാര്യ അല്ലെങ്കിൽ ഒരു ഉസ്താദൊക്കെ ഉണ്ടാവും, അവരൊക്കെ ഇങ്ങോട്ട് വരിക, എന്നിട്ട് ഇങ്ങനെ അവർ വീട്ടിൽ വരിക, എന്നിട്ട് ഇങ്ങനെ വരാം. ഒരു എഴുത്തിന്റെ സാധനം ഉണ്ടാവും, അതിലിങ്ങനെ റെസിപ്റ്റ് ചെയ്തിന്, അതിൽ ആദ്യം കുറെ ആൾക്കാർ വലിയ സംഖ്യ ഉണ്ടാവും. ചിലതൊന്നും ഓൻ പറഞ്ഞെന്നായിരിക്കൂല, ഓന്റെ പേര് തൽക്കാലം ഇത് അതിനെ കീറി എറിഞ്ഞാൽ മതിയല്ലോ, എന്നാലും ബാക്കിയുള്ള ഇങ്ങോട്ട് പോന്നിട്ടല്ലോ. അങ്ങനെ പറയും ദബനെ ഓമ്പതാ 50,000 എഴുതി, ഇപ്പം 25,000 എഴുതി, പിന്നെ ഇങ്ങനെ 2,000 എഴുതി, അതൊന്നും പറ്റൂല ജി എഴുതി എന്നൊക്കെ പറയും. ഞാൻ ഒരു പൂജയുടെ കൂട്ടിയാളെന്നൊക്കെ പറയും, 2,000 എളുപ്പമല്ലത്, ഒരു പൂജയുടെ ഒരു കൂട്ടിയാളെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ പാവം അതിനെ പേരിൽ ഒരു പൂജ പേര് ചെയ്ത് 20,000 ഓമ്പൽ ഇങ്ങനെ പോകുമ്പോൾ ഇങ്ങനെ ആലോചിക്കുന്നുണ്ടാവും പ്രശ്നം. എന്നിട്ട് ആ പൈസ പള്ളിക്ക് ഖുർആൻ വ്യക്തമായിട്ട് പറഞ്ഞു. ഖുർആൻ ഞാൻ പഠിത്ത ദിവസം തഫ്സീർ നോക്കിപ്പോയിട്ടുണ്ട്, ഞാൻ ആ വിഷയം പറയാൻ വരാത്തതുകൊണ്ട് അത് നോക്കാതെ പോകുന്നെന്ന് മാത്രം. ഖുർആൻ വ്യക്തമായിട്ട് പറയാൻ അത് ഗുണ്ടാ പിരിവാണ്, അത് ഹറാമാണ്, അത് ഹറാമാണ്. കാരണം അയാളെ മനസ്സിന്റെ തൃപ്തി ഇല്ലാതെ വാങ്ങിയ പണാണ്. ദീനാകെ പറഞ്ഞത് മനസംതൃപ്തിയോടുകൂടി കൊടുത്തത് മാത്രമേ അള്ളാഹു ഇഷ്ടപ്പെടുള്ളൂ. മനസംതൃപ്തി ഇല്ലാതെ കൊടുത്തതൊന്നും അള്ളാഹുവിലേക്ക് എത്തൂല. അതുകൊണ്ട് ഭൈ ഗുണ്ടാപിരിവ് നടത്തരുത് കേട്ടോ. പള്ളി കമ്മിറ്റിക്കാരോടുള്ള പ്രത്യേക അപേക്ഷന്, എത്ര പള്ളി ആയാലും തേക്കാൻ പൈസ ഇല്ല, തേക്കണ്ട, ആരവിടെ തേക്കാൻ പറഞ്ഞത്? ചാറിൽ ഒഴിവാവുന്നല്ലേ ഉള്ളൂ, അത്രയല്ല ഉള്ളൂ, ചാറിൽ ഒഴിവാവും. നിസ്കരിച്ചാണ് ഇപ്പൊ ആയിട്ട് നിസ്കരിച്ചല്ലോ, ചാരണ്ട, എത്രയാണ് അത്ര എടുത്താൽ മതി, അല്ലാണ്ട് പള്ളിയല്ലേ. ഈ ബാക്കിയില്ല മറ്റൊരു ചെയ്ത് നിങ്ങൾ ആലോചിച്ച് നോക്കി, ആര് നിബിധങ്ങൾ സഹസം തങ്ങളുടെ മുമ്പ് കാക പൊളിച്ചു പുനർനിർമ്മാണം നടത്തി ഓരെന്നെ മാന്യത കാണിച്ചു, ആര് മക്ക മുശ്രിക്കീങ്ങളായ ആൾക്കാർ ഓരെത്ര മാന്യത കാണിച്ച്, ഓരെന്ത് ചേർന്നാല് ഓരെ പൈസ ഇല്ലാണ്ടല്ല, ഓര് കൊള്ളടിച്ചത് കള്ളിൻ്റെത് മറ്റേതൊക്കെ ഇഷ്ടം പോലെ പൈസ ഉണ്ട്, ഓര് പറഞ്ഞ ആ പൈസ ഒന്നും ഇങ്ങോട്ട് കൊണ്ടുവരണ്ടായിരുന്നു, ഇവിടുക്ക് ഇവിടുക്ക് ഇവിടുത്തെ മുസ്ലിമായ പള്ളി കമ്മിറ്റിക്ക് വട്ടിക്കാരന്റെ പൈസ വാങ്ങാൻ പറ്റൂല എന്ന് പറയാനുള്ള ഹിമ്മത്തില്ലാത്ത കാലത്തോളം എങ്ങനെയാണ് ഈ ദീൻ നിലക്കങ്ങൾ ആലോചിക്കി? വട്ടിനോടാ ദീൻ നിലക്കുണ്ട്, വട്ടിക്കാരൻ ഓനിഷ്ടം പോലെ കൊടുക്കും. കാരണം ഓന് ഞാൻ നേരത്തെ പറഞ്ഞാൽ എന്ത് ചെയ്യണം, ബ്ലാക്ക് വൈറ്റ് ആക്കണം, എന്താരെ വകയാണ്, അതോ ഹുസൈന്റെ വകയാണ്, അല്ലെ അത് അബ്ദുറഹ്മാന്റെ വകയാണ്, ഓന്റെ വകയാണ് ഔദു മുഴുവനും, ഓന്റെ വകയാണ് ആ മുഴുവനും, ടോയ്ലറ്റ് ഫുള്ള് ഓന്റെ വകയാണ്. അപ്പം ഓന്റെ ഒരു ക്ലീൻ ഇമേജ് ആയിരുന്നു. ഓൻ വട്ടിയാണെന്നുള്ള എല്ലാവർക്കും വരാം, എന്നാലും ഓൻ പള്ളിക്ക് മറ്റേ ഉണ്ടാക്കിയല്ലേ നീ ബായ്. വട്ടിക്കാരന്റെ പൈസ ഉറപ്പായിട്ടും ഗൾഫിൽ നിന്ന് പറ്റിച്ചു വന്ന രണ്ടു കൊല്ലേക്ക് ആകെ പോയിട്ടുള്ളൂ. ഓനോടെ കാര്യമായിട്ട് ഇടപാടൊന്നും ഇല്ല, പക്ഷെ വലിയ പൈസക്കാരനായി ഒന്നും അവിടെ തോട്ടം വാങ്ങിന് ഇവിടെ പെരം വാങ്ങിന്, എന്നാ ജസ്റ്റ് ഒന്ന് അന്വേഷിക്കാൻ ഈ കാക്കു ഓടുന്നപ്പോൾ രണ്ടു കൊല്ലം കൊണ്ട് ഉണ്ടാക്കാൻ വേണ്ടി ഇരുവല്ലം പോയാൽ പെരം ഉണ്ടാക്കുന്നുണ്ടല്ലോ. അപ്പൊ ഒന്ന് ജസ്റ്റ് അന്വേഷിച്ച് നോക്കിയാൽ മതി, ചിലപ്പോ വീട് നടത്താൻ കൊടുത്തിട്ടുണ്ടാവും, ഒന്നായി നടന്നിങ്ങോട്ട് പോകുന്നുണ്ടാവും. ആ കായായിരിക്കും, അപ്പൊ വാങ്ങുമ്പോ നോക്കണ്ടേ, പള്ളിക്കമ്മിറ്റിക്കാർ ഉറപ്പാണ്, ഉറപ്പാണ് കുടുങ്ങുട്ടോ. കാരണം പള്ളിക്കമ്മിറ്റിന്റെ ഷർത്ത് അള്ളാഹു സൂറത്ത് തൗബയിൽ പറഞ്ഞിട്ടുണ്ട്, എല്ലാ മൂമിനും ഇത് പഠിക്കണം. ഇന്നമ യഅ്മുറു മസാജിദ അല്ലാഹി മൻ ആമന ബില്ലാ വൽയൗമിൽ ആഖിർ വഅഖാമസ്സലാ വആതസ്സക്കാ യഖാ വലം യഖ്ഷ ഇല്ലല്ലാഹ്. അള്ളാഹിന്റെ പള്ളി പരിപാലിക്കേണ്ട ആള് ഇന്നമായൂർ മസാജിദ് അല്ലാ, അള്ളാഹിന്റെ പള്ളി പരിപാലിക്കേണ്ട ആൾ ആരാണ്? അള്ളാഹ് വരാണ്. മൻ ആമന ബില്ല, അള്ളാഹുൽ വിശ്വാസമുള്ള ആളായിരിക്കണം. പാർട്ടി വിശ്വാസികളൊന്നും പറ്റൂല, അള്ളാഹുൽ വിശ്വസിക്കുന്ന ആൾക്കാർ. മൻ ആമന ബില്ല വല്യൗമിൽ ആഖിർ, അന്ത്യനാളിൽ വിശ്വാസം ഉണ്ടാണ്. അതൊക്കെ അത് കഴിഞ്ഞിട്ട് പടച്ചവന്റെ മുമ്പ് പോയി തീർന്ന് ഫുള്ള് ഇവിടെ കമ്മിറ്റിയിൽ കണക്കവതരിപ്പിക്കാനേ എളുപ്പമാണ്. ഖജാൻജി പൈസ, ഖജാൻജി സെക്രട്ടറി കോടോടി പൈസ പറമ്പിന് വാങ്ങിയിട്ടോ, പറമ്പ് വാങ്ങിയിട്ടോ, ഏത് പള്ളിന്റെ ഒരു 25 ലക്ഷം ഉറപ്പ് ഉണ്ടാവും, അത് പറമ്പ് വാങ്ങിയിട്ടോ. എന്നിട്ട് എന്ത് ചെയ്യാൻ കമ്മിറ്റി ഉണ്ടാവും ജനുവരി 1st, അല്ലെ റമദാൻ 30 തന്നു,
അപ്പൊ ഉണ്ടാവും എവിടെയെങ്കിലും ഒരു ചങ്ങനോട് ഒരു 25 ലക്ഷം രൂപ വാങ്ങി ഇങ്ങനെ വന്നിട്ട് തൽക്കാലം ഇന്ന് കമ്മിറ്റി ഞാൻ അങ്ങട്ടാൻ തരാം. കാരണം ഗജാനിഞ്ഞു ആര് തന്നെ ഗജാനിഞ്ഞു ഞാൻ തന്നെ ഒരാറ് കൊണ്ടു കൊടുക്കുക. അപ്പോൾ പള്ളിയിൽ ഇതോടെ പറമ്പായിട്ട് അവന്റെ വീട്ടിൽ കിടക്കുകയാണ്. ഇങ്ങനൊക്കെ കളിക്കുന്ന ആൾക്കാർ ഇതൊക്കെ മസ്റ്ററെ കണക്കെടുക്കുന്നു. ഇവിടെ കണക്കെടുക്കൽ എളുപ്പമാണ്, ഇവിടെ ജനറൽ ബോഡി കണക്കെടുത്ത് ജയിച്ചു എന്നൊന്ന് പറഞ്ഞിട്ട് ആഹ്ലത്ത് രക്ഷപ്പെടുന്നു വിചാരിക്കണ്ട. മുഴുവൻ കണക്കുകളും വ്യക്തമായി വെളിവാകും. യൗമ തുബില സറായിർ, രഹസ്യങ്ങൾ വെളിവാക്കപ്പെടുന്ന ദിവസമാണ് മസ്റ്റർ എന്ന് പറഞ്ഞത്. അതുകൊണ്ടാ അല്ലാഹ് പറഞ്ഞത് വൽ യൗമിൽ ആഖിർ, അന്ത്യദിനത്തിൽ വിശ്വസിക്കുന്ന ആൾക്കാർ. പിന്നെ കൃത്യമായി നിസ്കരിക്കുന്ന ആള്, തോന്നുമ്പ ചൊല്ലി വെള്ളിയാഴ്ച ഒരു കസാരി മേശിട്ടിരിക്കുന്ന ആളിൽ നിന്നല്ല ഇതിനർത്ഥം. അക്കാമസല എന്ന് പറഞ്ഞാൽ കൃത്യമായി ഇമാം ജമാഅത്തെ നിസ്കരിക്കണം. ഓൻകെ പള്ളിന്റെ അവസ്ഥയുള്ളൂ, ദുഹുർ നിർമ്മം ആ വേണ്ടിയില്ല, ദുഹുർ പാട്ടല്ല മൂത്രപ്പെരയില്, അല്ലെങ്കിൽ രാത്രി ഇഷാക്കുന്ന പാട് ബൾബില്ല, അതൊക്കെ അറിയില്ല ആർക്കാ. കൃത്യമായി പള്ളി വരുന്നതാണ്, അല്ലെങ്കിൽ പള്ളി വരാത്ത വെള്ളിയാഴ്ച വരുന്നതാണോട് വെള്ളിയാഴ്ച വരെ കാത്തുക്കണം. കാരണം ഏമാം വരണമെങ്കിൽ ആ വെള്ളിയാഴ്ച ആണ്, അപ്പൊ അവരവിടെ ലയിച്ചില്ല. ഇനിയിപ്പോ ഏമാൻ വന്നിട്ട് ഏമാനെ എഴുതി കൊടുക്കണം, എന്നിട്ട് ഏമാൻ ഒരു 15 രൂപ പാസാക്കിയാലേ എന്താവുള്ളൂ. നമ്മളെ കൗമു അങ്ങനത്തെ ആണ്, സ്വന്തം പൈസനോട് ഒരു ബൾവാട വാങ്ങി ഇടൂല്ല, കാരണം പള്ളി മാമിന്റെ കാര്യം ലയിക്കും. അതുകൊണ്ട് വാക്കാമസല കൃത്യമായി നിസ്കരിക്കുന്ന ആൾക്കാർ. പിന്നെ വാസക്ക, സമ്പത്ത് അങ്ങോട്ട് കൊടുക്കുന്ന ആൾക്കാർ. കാരണം ഓ പിന്നെ ഇങ്ങോട്ട് വലിച്ചൂല, സക്കാത്ത് കൊടുക്കുന്ന ആൾ ഓണോന്റെ പൈസ തന്നെ സക്കാത്ത് കൊടുക്കുന്നു, പിന്നെ അവിടെ നിന്നിട്ട് വലിച്ചന്റെ ആവശ്യമില്ലല്ലോ. വാസക്ക, അത് കഴിഞ്ഞിട്ട് അല്ല പറയാണ് വയസ് അല്ലാ, അള്ളാഹുവിനെ ഭയപ്പെടുന്നവർ അങ്ങനെ പറഞ്ഞില്ല. അങ്ങനെയാണ് ഇനി പറയേണ്ടത്, കാരണം ഈ ജുമ്ലകളൊക്കെ അങ്ങനെയാണ്. വഅഖാമസ്സല വഅസദ്ദഖ വയസ് അല്ലാ, അതാണ് ശരിക്ക് ഗ്രാമറും ഇതൊക്കെ ആകുമ്പോൾ ഒരു ഉഷാറുണ്ടായ. പക്ഷെ കടുപ്പം വരണമെങ്കിൽ വലം യഖ്ഷ ഇല്ലല്ലാ, ഇസ്തിസ്നന്റെ ജുമ്ല ഉപയോഗിച്ച് അവിടത്തെ വന്ന വലം യഖ്ഷ അല്ലാ, അവർ അള്ളാഹുവിനെ ഭയപ്പെടുന്നവരുമാണ് എന്ന് പറഞ്ഞില്ല. വലം യഖ്ഷ ഇല്ലല്ലാ, അല്ലാ അല്ലാത്ത ഒരാളും ഒരു ഭയപ്പെടില്ല. അടുത്ത കൊല്ലം സെക്രട്ടറി സ്ഥാനം ഉണ്ടാവില്ല വെച്ചിട്ടോ അത് വരാക്കൂല, അടുത്ത കൊല്ലം കമ്മിറ്റിയിൽ നിന്ന് എടുക്കൂല വെച്ചിട്ടോ അവൻ പറയാക്കൂല. എന്നൊക്കെ എല്ലാ മൂരാച്ചികളും അടുത്ത കൊല്ലം കമ്മിറ്റിയിൽ ഉണ്ടാവില്ല എന്ന് വിചാരിച്ചിട്ട് ഹക്ക് കണ്ടിട്ടും ബാത്തിലിന് കൂട്ടുന്നിട്ട് ഇതെന്തോ അധികാര പ്രസ്ഥാനാണെന്ന് വിചാരിച്ച് നിൽക്കാൻ. വല്ലാഹി നാളെ അള്ളാന്റെ മുമ്പിൽ എത്തുമ്പോൾ അറിയാ പള്ളിക്കമ്മറ്റിന്റെ ദുരവസ്ഥ. പള്ളിക്കമ്മറ്റി പറഞ്ഞ ചെറിയ കാര്യമൊന്നുമല്ല, ഒരു നാട്ടിന്റെ പ്രധാനപ്പെട്ട ആ നാട്ടിലെ മുഴുവൻ നന്ദി ഓർക്കാണ്, ആ നാട്ടിലെ തിന്മകളുടെ മുഴുവൻ കാരണക്കാരാണ്. ആ ഗ്രാമത്തിൽ ആ മഹല്ലിൽ ഞങ്ങൾക്ക് 320 വീടുണ്ട് എന്നൊക്കെ പറഞ്ഞ കണക്കൊക്കെ പറയല്ലോ, അത് പിരിച്ചാൻ പോകാനുള്ള കണക്കല്ല. ആ നാട്ടിൽ പട്ടിണി അടുക്കണവന്റെ അവസ്ഥയും കൂടി അറിയേണ്ടത് ഈ മഹല്ല് കമ്മറ്റിയാണ്. ആ അവിടുത്തെ പ്രശ്നങ്ങളും കൂടി അറിയേണ്ട ആളാണ്. എന്നിട്ട് അതൊന്നും വലുണ്ടാവില്ല, എന്നൊരു പള്ളി വെൽക്കിസ്റ്റുണ്ടാവും പൊളിച്ചേ. ഞാൻ കമ്മറ്റി ആയപ്പം ആദ്യം ഇവിടെ ഇങ്ങനെ ഒരു പായ ഉണ്ടായിഞ്ഞത്, ഇപ്പൊ ഞാൻ കമ്മിറ്റി ആയപ്പോ നല്ല കാർപ്പറ്റ് ഇട്ടു, അങ്ങനെ പറയാം. മൗലവി കമ്മിറ്റി ആയപ്പോ പിന്നെ പായക്കെട്ടല്ലോ എന്ന് പറയും, അല്ല പായൊക്കെ മാറ്റിയിട്ടുണ്ട്. അങ്ങനത്തെ ആൾക്കാരാണോ എന്ത് കമ്മിറ്റി? പിന്നെ എന്റെ കഴിഞ്ഞ അടുത്ത് വരണോ എന്താണ്ടായിരുന്നു മരാക്കാന്ന് പറയും. മനസ്സിലായില്ല, കാരണം ഓരോ എന്തെങ്കിലും മാറ്റുണ്ടാക്കണ്ടേ. ഓരോരുത്തർ അവരവരുടെ കാലി മുഗളന്മാരൊക്കെ ചെയ്തിരുന്നത് അതായിരുന്നു. ഓരോരുത്തരുടെ ഭരണകാലത്ത് ഓരോരുത്തർ കണ്ടൊക്കെ ഉണ്ടാക്കി. ഇവിടെ ദാവത്ത് ചെയ്യാനോ മറ്റുള്ളവർക്ക് ഇസ്ലാം പഠിപ്പിച്ചു കൊടുക്കാനോ ഒന്നും ഓരുന്നില്ല. ഓര് മറ്റേ കുത്തുമീനാറ്, ചാർമീനാറ്, പിന്നെ മറ്റേ ലാൽ കില, മറ്റേ എന്താ ജാമ്യ മസ്ജിദ്, അത് ഇത് താജ്മഹൽ, അത് ഇതൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി വേറെ സമയം ചെലവാക്കി. അതുകൊണ്ടെന്ന് പറഞ്ഞാൽ ഉമ്മത്തിന്റെ സമ്പത്ത് കയ്യിലെ പോയി, ഇസ്ലാമാണ് ഈ കോലത്തിലും പോയി. ഇന്ന് 700 കൊല്ലം ഇന്ത്യ മുസ്ലിമീങ്ങൾ ഭരിച്ചിട്ട് മുസ്ലിമീങ്ങൾ ഈ ദുർഗതിയിലും ഈ ദുര്യോഗത്തിലും എത്തിയത് ഈ സമുദായത്തിന്റെ മേൽക്കോയ്മ ചെയ്ത അക്രമമാണ്. ഇതേ അക്രമം തന്നെയാണ് ഇന്നത്തെ മഹല്ല് കമ്മിറ്റികളും ചെയ്യുന്നത്. നിങ്ങൾ മറക്കണ്ട, അവരത് ചെയ്തിട്ടുണ്ടതിന്റെ ദാരുണമായ ഫലം കൈപ്പുനീർ ഈ സമുദായം കുടിക്കുന്നുണ്ടെങ്കിൽ ഈ മഹല്ലുകളുടെ ഈ അഴിഞ്ഞാട്ടങ്ങളുണ്ടല്ലോ അത് ഈ സമുദായം അനുഭവിക്കേണ്ടി വരും, നിങ്ങൾ മറക്കണ്ട. അതുകൊണ്ട് പള്ളി കമ്മിറ്റിയിൽ വേ പാഞ്ഞു പോയി കയറാൻ നിൽക്കണ്ട, നല്ല നട്ടെല്ലും ബോധമുണ്ടെങ്കിൽ മാത്രം കയറിയാൽ മതി. അതുകൊണ്ട് വലം യക്ഷ ഇല്ലല്ലാ, അല്ലാ അല്ലാത്ത ഒരാളും ഇവർക്ക് പേടില്ല, ഇവർക്ക് ഒരാളും പേടില്ല. ഒരാൾ കാര്യം പറയും അതിങ്ങനെയാണ്, അവിടെ പറ്റൂല, അത് വട്ടിക്കാരനാണ്, ഓന്റെ ടൈസ് ഇവിടെ പറ്റൂല എന്ന് പറയാൻ ഹിമ്മത്തുണ്ടെങ്കിൽ മഹല്ല് കമ്മിറ്റി കയറിയാൽ മതി. ഇല്ലെങ്കിൽ ഈ സമുദായം നശിക്കും. പള്ളി വട്ടിമലോടുക, പള്ളി വട്ടിമലോടുക, പള്ളിന്റെ മുഴുവൻ സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ പള്ളിന്റെ ഭരണകർത്തൃത്വത്തിൽ വട്ടിക്കാർ, വട്ടിന്റെ ശമ്പളം വാങ്ങുന്നവർ, ബാങ്ക് ഉദ്യോഗസ്ഥന്മാർ, പള്ളിന്റെ ബിൽഡിംഗ് ബാങ്കിന് കൊടുക്കുന്ന ദുര്യോഗം, ഇത്ര നാറിയ ഉടമസ്ഥനായ അള്ളാഹുവിനോട് ധിക്കാരം കാണിക്കുന്ന പള്ളി പരിപാലകൾ ഉണ്ടാവുമ്പോൾ, പള്ളി പരിപാലകരല്ല പള്ളി ഭരണാധികാരികൾ ഉണ്ടാവുമ്പോൾ ഈ അള്ളാന്റെ സഹായം എടുക്കുന്നത്. എന്തിനങ്ങൾ മോഡിനെ പറയുന്നത്? മോഡിനാരും പറഞ്ഞു പോവണ്ട, കാരണം ഓന് നമുക്ക് വേണ്ടി തന്നതാണ് അള്ളാഹു. നമ്മുടെ ധിക്കാരത്തിലൊക്കെ ഒതുക്കാൻ തന്നതാണ്, കാരണം അള്ളാഹു പറയുന്നുണ്ട് ഇന്നൽ മുലൂക്ക ഇന്നൽ മുലൂക്ക ഇദാ അതഅവനി ഹവ്വൽത്തു ഖുലൂബഹും
ഹവ്വൽത ഖുലൂബ മുലൂകിഹിം അലൈഹിം, എന്റെ സമുദായം എന്നോട് എതിര് ചെയ്യാൻ വേണ്ടി മെനക്കെട്ടാൻ അവരുടെ ഭരണാധികാരികളുടെ ഹൃദയത്തെ ഞാൻ അവർക്ക് മേൽ തിരിച്ചുവിടും. എന്നിട്ട് നിങ്ങൾ ഭരണാധികാരികൾക്കെതിരിൽ എന്നോട് ദുആ ചെയ്യണ്ട എന്ന് അള്ളാഹു പറഞ്ഞതായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. ആ നിങ്ങൾ അള്ളാഹനെ അനുസരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ അധികാരികളുടെ ഹൃദയങ്ങളെ ഞാൻ നിങ്ങൾക്ക് കീഴ്പ്പെടുത്തി തരാം. അധികാരി ആരും ഓടിയാൽ കുഴപ്പമില്ല, ആരായാലും കുഴപ്പമില്ല, അതിനെ കീഴ്പ്പെടുത്തുന്നവനും അതിനെ എതിരാക്കുന്നവനും അള്ളാഹുവാണെന്ന് നമ്മൾ മനസ്സിലാക്കിയാൽ മതി. നമ്മൾ ഓരോ കുറ്റം പറയാൻ നമുക്ക് എളുപ്പമാവും. നമ്മളെ പള്ളിന്റെ കഥ ഞാൻ പറയുന്നത്, എത്ര പള്ളിന്റെ ബിൽഡിങ്ങുകളുണ്ട് ബാങ്കിന് വാടക കൊടുത്തത്, കാരണം നല്ല വാടക കിട്ടും. എത്ര പള്ളിക്കമ്മറ്റിക്കാരുണ്ട് പക്ക, അവരുടെ വരുമാന മാർഗം പലിശയാണെന്ന് അറിഞ്ഞിട്ട് ഇപ്പോഴും പള്ളിക്കമ്മറ്റിയിലുള്ളത്. എത്ര വട്ടിക്കാരോട് പള്ളിപ്പിരിവ് വാങ്ങുന്നുണ്ട്. വാപ്പപ്പാപ്പാര് കാരണവന്മാര് ഹലാലായ സമ്പാദ്യം കൊണ്ടുണ്ടാക്കിയ മസ്ജിദുകൾ തച്ചടച്ചിട്ട് നല്ല അമ്പരചുംബികളായ മിനാരങ്ങളും അതിന്റെ വലിയ കുപ്പകളും ഉണ്ടാക്കിയിട്ട് അവിടെ നിസ്കരിക്കാൻ വരുന്ന ഒരു സ്വസ്ഥതയില്ല. കാരണം പലിശയാണത്, പലിശയാണത്. അതുകൊണ്ട് സഹോദരന്മാരെ സ്നേഹമാരെ, അല്ലാത്ത ഒരാളും പേടിക്കരുത്. സഹോദരന്മാരെ, ഹക്കിന്റെ കാര്യത്തിൽ ആ കാര്യം തുറന്നു പറയാനുള്ള മനസ്സുണ്ടാവണം. ഉലമാക്കൾക്കും ആ മനസ്സുണ്ടാവണം. ഉലമാക്കളും കണ്ടിട്ടൊന്നും കൊണ്ടുവന്നില്ല. കാരണം തന്നെ അവിടെ നിങ്ങൾ പോയിക്കോടി എന്നറിയും. അനങ്ങിയ ഉലമാക്കളെ നേരത്തേക്ക് കയറുക ഒരു കമ്മിറ്റിക്ക്. ഒരു നാട്ടിലെ ഒരു ആലിമിന്റെ കഥ കട്ട പുകയാണ്. കാരണം കമ്മിറ്റി ഇങ്ങോട്ട് നിന്നാലും അങ്ങോട്ട് നിന്നാലും അയാൾ കൊടുക്കും. കാരണം എല്ലാവർക്കും കയറാൻ പറ്റിയൊരു മരാണ് അയാൾ. എല്ലാവർക്കും കയറാം, ചാഞ്ഞു കയറാൻ പറ്റും. നല്ലപോലെ ശ്രദ്ധിച്ചോളി, ഉലമാക്കളുടെ മേലുള്ള കടന്നുകയറ്റം, ഉലമാക്കളുടെ മേലുള്ള കടന്നുകയറ്റം ഈ സമുദായത്തിന്റെ നാശാണ്. കാരണം നബിദ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസിലുണ്ട്, വാർദ്ധക്യത്തിലെത്തിയ നിരച്ച മുസ്ലിമിനെയും ഒരു ആലിമിനെയും നിസാരപ്പെടുത്താൻ മുനാഫിക്കിനല്ലാതെ സാധിക്കൂല എന്ന് റസൂലുള്ളാഹി ശാസങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇസ്ലാമിയത്തിലായി നിരച്ച ഒരാളെ അയാളെ നിന്ദ്യനാക്കലും ഒരു ആലിമിനെ നിന്ദ്യനാക്കലും അത് ഒരു മുനാഫിക്കിനല്ലാതെ സാധിക്കൂല. ഉലമാക്കളോടുള്ള ഖദ്ർ മനസ്സിലാക്കി നിങ്ങൾ. അവരിൽ ബലഹീനത ഉണ്ട്, അവർ മനുഷ്യന്മാരാണ്. പക്ഷെ അവരുടെ മേൽ നിന്ദ്യതയും അവരുടെ മേൽ പാഞ്ഞുകയറുമ്പോൾ ശ്രദ്ധിച്ചോളി, ശ്രദ്ധിച്ചോളി, അത് കുടുംബത്തിന് കുടുംബം കൊളം തോന്നാൻ കാരണമാണ്. അതുകൊണ്ട് ഈ കാര്യങ്ങളെ നല്ലപോലെ മനസ്സിലാക്കി, കാര്യങ്ങൾ നല്ലപോലെ ഗ്രഹിച്ചിട്ടില്ലെങ്കിൽ ഈ സമുദായത്തിന് ഇനി ആരും പിടിവെള്ളുണ്ടാവും. വെറുതെ ആരെയും ഒന്നും പറയണ്ട, മഹല്ല് നന്നാക്കാൻ, പെര നന്നാക്കാൻ, മഹല്ല് നന്നാക്കാൻ ഒക്കെ നമ്മളോട് കഴിയും. നമ്മളെ മഹല്ലിൽ വേറെ ആരുമില്ല. എന്നാ അവിടെ നന്നാക്കിക്കൂടെ വട്ടിക്കാരനോട്, ഇത് പള്ളിക്ക് വേണ്ടട്ടോ എന്ന് പറയാൻ എന്താ പറ്റേ? എന്നാലല്ലോ വട്ടി നിർത്തുള്ളൂ, അടുത്ത വട്ടി വാങ്ങാൻ പോണവനാണല്ലോ ശ്രദ്ധിക്കുള്ളൂ. അന്ന് ഹുസൈന്റെ പൈസ വേണ്ടെന്ന് പറഞ്ഞേ അറബിനെ എത്തിങ്ങാനെ ചേർത്തി വന്നോണ്ട്, ഇനി ഞാൻ ഈ കാര്യം വെച്ചാൽ നാട്ടിൽ നിന്നിട്ട് എന്താ കാര്യം എന്ന് വിചാരിച്ചിട്ടെങ്കിലും കഴിച്ചിലാവൂലേ? പക്ഷെ അവന്റെ പൈസ തന്നെ മൂന്ന് പോത്ത് ആയിക്കോട്ടാരി ഔ, അതിന് പിന്നെ പ്രത്യേക ദുആയിണ്ടാവും, പ്രത്യേക തിരുന്തുവാ. ആ ഹുസൈന് കൊടുത്തു കൊടുക്കണേ, ഹുസൈന്റെ വാപ്പക്ക്, ഹുസൈന്റെ ഉമ്മക്ക്, ഹുസൈന് ആ അറബിക്ക് കൊടുത്തു കൊടുക്കണേന്ന് പറയാന്നല്ലാണ്ട് ഓന്റെ കാന്താനും അവന്റെ മരിച്ചു വരെ തലമുറകൾ ഓരായ ചിന്ത കട്ട. കരിങ്കല്ലിന്റെ പണിയെടുത്തിട്ട് നിന്നുണ്ടാവും. അല്ലോ അല്ലോ, ഒരു പ്രാവശ്യം 27-ാമന് നിങ്ങൾക്ക് ഇവിടുത്തെ തിരക്കറിയല്ലോ, തീർത്തും തിരക്കില് ഞാനൊന്ന് മൂത്രയിക്കാൻ വേണ്ടി ഇതിൻ്റെ ഉള്ളിൽ കൂടെ ചാടി അവിടെ എത്തി രക്ഷപ്പെട്ട് ഇങ്ങനെ മൂത്രയിക്കാൻ വേണ്ടി പോവാണ്. അവിടെ വെറും തിരക്കാണ്. അപ്പൊ ഒരാള്, ഒരു ചെറുപ്പക്കാരൻ, ഒരു 35 വയസ്സുണ്ടാവും, അയാൾ നിങ്ങൾ വിളിച്ചു. ഞാൻ അവന് മുമ്പ് അയാളെ കണ്ട് പരിചയമില്ല. അപ്പൊ ഞാൻ തിരക്കിലായിരുന്നു, ഞാൻ ചോദിച്ചു എന്തേന്ന് വെച്ചു. അപ്പൊ അദ്ദേഹം ഇങ്ങനെ ഒന്ന് ഒഴിച്ച് അവിടെ ആ ഭാഗത്തേക്ക് ഞാൻ കൊണ്ടുപോയി. ചിന്തിച്ചു ഞാൻ ഇവിടെ പള്ളിന്റെ പണി ചിന്തിച്ചു ഞാൻ കുറച്ച് പൈസ നിങ്ങൾ വാങ്ങിച്ചു. അപ്പൊ ഞാൻ അയാളോട് ചോദിച്ചു, ഇവിടെ ആര് പൈസ തന്നാലും അയാളോട് ചോദിക്കേണ്ട ചോദ്യം ഇത് അലാലാണോ? ഞാൻ ചോദിച്ചു, നിങ്ങളെ പൈസ എന്റെ പള്ളിയാണ്, അതാ അലാല് മാത്രമേ സ്വീകരിക്കുള്ളൂ. നിങ്ങൾക്കും കൂടിയിട്ടുണ്ടെങ്കിൽ അലാല് തന്നാലേ ഉണ്ടാവുള്ളൂ. അപ്പൊ നിങ്ങളെ പൈസ അലാലല്ല, ഞാൻ ഇയാളെ അറിയില്ലല്ലോ. അപ്പൊ അയാളിനോട് പറഞ്ഞു, ഞാൻ കരിങ്കല്ലിന്റെ പടവിന് പോണാണ്. എന്തിന്റെ? കരിങ്കല്ലിന്റെ പടവിന്. ഞാൻ ഇന്നലെ പണിക്ക് പോയി. ഇന്നലെ എന്ന് പറഞ്ഞാൽ എത്ര നോമ്പ്? 26 നോമ്പാണ്. എന്നുവെച്ചാ അന്നത്തെ രാത്രിയാണിത്, 27-ന്റെ രാത്രി. അന്ന് 26-ാമത്തെ നോമ്പ് വെച്ച് പണിക്കുക അയാളാണ്. അയാൾ ഇവിടെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല കേട്ടോ. അയാള് എന്നോട് പറഞ്ഞു, ഇന്ന് ഞാൻ കല്ലിന്റെ പണിക്ക് പോയിരുന്നു, അതിൽ എനിക്ക് കിട്ടിയ കൂലിയിൽ നിന്ന് ഒരു 300 രൂപയാണ്. അപ്പൊ ഞാനിങ്ങനെ വാങ്ങി. അപ്പൊ അയാളിനോട് പറഞ്ഞു, എന്റെ ഭാര്യ മരിച്ചു, ഓൾക്ക് ആഹ്റത്ത് കിട്ടാൻ വേണ്ടിട്ടു. ഇയാൾക്കെന്നെ 35 വയസ്സായി.
ഞാനപ്പോ അയാളോട് പറഞ്ഞു ഇതൊരു 30 ലക്ഷം ഇതൊരു 30 ലക്ഷം. കാരണം ആ മനുഷ്യങ്ങൾ ആലോചിച്ചു നോമ്പ് വെച്ച് കരിങ്കല്ലിന്റെ പണിക്ക് വെച്ച് ഓൻക്ക് ദുആ ഉണ്ടാവില്ല. കാരണം ഓൻ്റെ 300 രൂപയാണ്, ഓൻ്റെ 300 രൂപയാണ്, ഓന് ദുആ ഇല്ല. ഇവിടെ 3 പോത്ത് അറബിൻ്റെത്, ഓനക്കും ഓൻ്റെ തലമുറക്കും കവറിൽ കിടക്കണം അങ്ങ് അറ്റം വരെ ദ്വാരക്കും, അതിന് 20 ഇഞ്ചെടുക്കും, അതിനാകെ 2 ഇഞ്ചിന്റെ ആവശ്യമുള്ളൂ. ഈ പൈസ ഹലാലല്ലെങ്കിൽ ഇവിടെ വേണ്ടെന്ന് പറയാൻ 2 സെക്കൻഡിന്റെ ആവശ്യമുള്ളൂ. അത് ഈ സമുദായം പറയാത്ത കാലത്തോളം ഒരു മൂടിനി ഒരു പിണറായിനും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഇവരൊക്കെ പാവങ്ങളാണ്. ഓരല്ലാഹു ആട്ടിടയനെ പോലെ നമ്മളെ മേക്കാൻ വേണ്ടിട്ട് അല്ലാഹു നിയമിച്ചതാണ്. അതുകൊണ്ട് ഓലങ്ങനെ ചെയ്യുള്ളൂ. കുറ്റം പറയേണ്ടത് ഈ ഇരിക്കുന്ന എന്നിങ്ങളിയാണ്. നമ്മളെ പള്ളിന്റെ പൈസ ഏതാ നോക്കി, എല്ലാ പള്ളികളും ഇപ്പം ഭയങ്കര ജഗചിമ്പനാണ്. ആ പള്ളി പൊളിച്ചിന് എന്താ ഞാൻ ഈ പള്ളി പൊളിക്കാൻ ഞാൻ പറ്റൂല, ആ പള്ളി എ സി ആണ് ഈ പള്ളി എ സി ഇല്ല ഞാൻ പറ്റൂല. അങ്ങനെ ഫുള്ള് ആ എ സി ആരാ വെക്കണ, ഏതാ പോച്ചാലും കുഴപ്പമില്ല, നമ്മക്കൂടെ എ സി ആയ മതി. ഇവന്റെ പൈസ ഏതാണ് അത് നോക്കണ്ട, പൈസ നോക്കി പൈസ നോക്കി എന്നാ ആൾക്കാർ നന്നാവും. ഇന്നലെ ഈ ആഴ്ചയിൽ ഈ കഴിഞ്ഞ വെള്ളിയാഴ്ചയ്ക്ക് ശേഷം ഒരു ചെറുപ്പക്കാരൻ അവിടെ ഉണ്ടോ നിനക്കറിയില്ല എന്നോട് പറഞ്ഞു, ഒരാളില്ല എന്നോട് പറഞ്ഞു ഇവിടെ വന്നിട്ട്, ഓ ഈ പള്ളിയിലല്ല ഉണ്ടായി വേറെ പള്ളിയിലല്ലത്, ഓൻ പറഞ്ഞു ഞാന് പൈസയായിട്ട് പള്ളിയിലേക്ക് വന്നപ്പം പള്ളിയിലൊരു ബോർഡ് കണ്ടു, പള്ളിയിൽ പൈസ ഇടുന്ന പള്ളിയിലെ കുറ്റിമൽ ഒരു ബോർഡുണ്ട്, നിങ്ങളുടെ ഹലാലായ സമ്പാദ്യത്തിൽ നിന്ന് മാത്രമേ ഇതിൽ നിക്ഷേപിക്കാവൂ എന്ന് പറഞ്ഞ ഒരു ബോർഡ് ഉറുദുവിലും മലയാളത്തിലും അറബിയിലും ഇംഗ്ലീഷിലും ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ആ ബോർഡ് കണ്ടപ്പോ ഞാൻ ആ പൈസയായിട്ട് പോയതാണ്.